വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒൻപതാം ക്ലാസ്സിലെ ബയോളജി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഉൾപ്പെടുത്തി അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് എന്ന ഒറ്റ പുസ്തകത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇനി ഒൻപതാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഇവ ഓരോന്നും ഓരോ ടെക്സ്റ്റിലേക്ക് മാറുന്നു. അതിനാൽ തന്നെ നമുക്ക് ബയോളജിയും പ്രത്യേകിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. അതിലാകെ ഈ വർഷം പഠിക്കുന്നതിന് വേണ്ടി ആകെ 7 പാഠഭാഗങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല പ്രത്യേകത, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എട്ടാം ക്ലാസ്സിൽ ബയോളജി വിഷയം നമുക്ക് 20 മാർക്കിനാണ് പരീക്ഷ ഉണ്ടായിരുന്നത് എങ്കിൽ ഇനി അത് 40 മാർക്കിലേക്ക് മാറുകയാണ്. അപ്പം ഇത്രയുമാണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആകെ 7 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പാഠമായ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്റിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്, ഈ പാഠത്തിൽ പഠിക്കേണ്ട പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിനി പ്രകാശ സംശ്ലേഷണം എന്താണ് എന്ന് നോക്കാം. ചെറിയ ക്ലാസ് മുതൽ, അതായത് യു പി ക്ലാസ് മുതൽ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഹരിത സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമായി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി തന്നെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. എന്തൊക്കെ വസ്തുക്കളാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്, അതിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയും ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയും ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്ന്, ജലവും ലവണങ്ങളും അല്ലെങ്കിൽ വാട്ടർ ആൻഡ് മിനറൽസ്. രണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തേത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. നാലാമത്തെയും അവസാനത്തെയുമായ ഘടകം സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ്. ഇത്രയും ഘടകങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഒന്നുകൂടെ പറയാം. ജലവും ലവണങ്ങളും, വാട്ടർ ആൻഡ് മിനറൽസ്. രണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്ന്, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. നാല്, സൂര്യപ്രകാശം ഓർ സൺലൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹരിത സസ്യങ്ങൾ എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് അല്ലെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും തണ്ടിലൂടെ ഇലകളിൽ എത്തുകയും ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്തോടെ ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഒന്നുകൂടി പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും തണ്ടിലൂടെ ഇലകളിൽ എത്തുകയും ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്തോടെ ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കാം. ഫോട്ടോസിന്തസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ് ബൈ ദ ഗ്രീൻ പ്ലാന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് ബൈ യൂട്ടിലൈസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ദ പ്രോസസ് യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ലീവ്സ്. അതായത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനം സാധാരണഗതിയിൽ നടക്കുന്നത് ഇലകളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ആ സസ്യങ്ങളുടെ അടുക്കളയാണ് ഇലകൾ. അപ്പോൾ നമുക്കറിയാം ഇലകളിൽ വെച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇലകളുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം ഇലകളിൽ അനേകം അല്ലെങ്കിൽ നിരവധി കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ കോശത്തിനുള്ളിൽ ഒരു സവിശേഷ കോശാംഗമുണ്ട് അല്ലെങ്കിൽ ഒരു സെൽ ഓർഗനുണ്ട്. അതിൻ്റെ പേരാണ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലകളുടെ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ കോശാംഗമാണ് ഹരിതകണം അല്ലെങ്കിൽ
ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹരിതകണത്തിനകത്ത് വെച്ചാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് നടക്കുന്നത് ഹരിതകണം എന്ന കോശാംഗത്തിന് ഉള്ളിൽ വെച്ചാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കേണ്ടതും ഈ പറയുന്ന ഹരിതകണത്തിന് ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നതാണ്. അതായത് പഠിക്കേണ്ട ടോപ്പിക്ക് ഹരിതകണത്തിൻ്റെ ഘടന ഓർ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി ബോർഡിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹരിതകണത്തിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജാണ്. മൈക്രോസ്കോപ്പിലൂടെ ക്ലോറോപ്ലാസ്റ്റിനെ അല്ലെങ്കിൽ ഹരിതകണത്തെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണുമെന്നതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് ഘടനയിലേക്ക് നമുക്ക് കടക്കാം. ഹരിതകണത്തിന് ഏറ്റവും പുറമേ ഇരട്ട സ്തരം കാണപ്പെടുന്നുണ്ട്. ഹരിതകണത്തിൻ്റെ ഏറ്റവും പുറമേ ഇരട്ട സ്തരം അല്ലെങ്കിൽ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഈ ഇരട്ട സ്തരത്തിന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വച്ചിരിക്കുന്ന കുറച്ച് സ്തരപാളികളെ നമുക്ക് കാണാം. ഈ പറയുന്ന സ്തരപാളികളെ നമ്മൾ അറിയപ്പെടുന്ന പേര് ഗ്രാന എന്നാണ്. അതായത് ഇവിടെ കാണപ്പെടുന്ന ഇവയെല്ലാം ഗ്രാനകളാണ്. ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന സ്തരപാളികളെ വിളിക്കുന്ന പേരാണ് ഗ്രാന. ഏകദേശം 5 മുതൽ 25 വരെ സ്തരപാളികൾ ഓരോ ഗ്രാനയിലും കാണപ്പെടാം. മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷത്തിന് ആവശ്യമായ ഒരു ഘടകമായിരുന്നു ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം. ഈ ഹരിതകം അടക്കമുള്ള വർണ്ണകങ്ങളെല്ലാം കാണപ്പെടുന്നതും ഈ ഗ്രാനയിലാണ്. ഹരിതകമടക്കമുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. അപ്പം നമ്മൾ 2 പോയിൻ്റാണ് പറഞ്ഞു കഴിഞ്ഞത്. ഹരിതകണത്തിൻ്റെ ഏറ്റവും പുറമെ ഇരട്ട സ്തരം അല്ലെങ്കിൽ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണപ്പെടുന്നു. അതിനുള്ളിൽ കടന്നാൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന സ്തരപാളികൾ കാണാം. ഈ സ്തരപാളികളെ അറിയപ്പെടുന്നത് ഗ്രാന എന്നാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ഇരട്ട സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന പാർട്ടിനെ കുറിച്ചാണ് നോക്കേണ്ടത്. അതായത് ഇരട്ട സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവക സദൃശ്യമായ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ദാ ഈ പോർഷനാണ് ഇരട്ട സ്തരം. ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഈ ഭാഗം. അപ്പം എങ്ങനെ പറയാം നമുക്ക്? ഇരട്ട സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവക സദൃശ്യമായ ഭാഗത്തെ നമ്മളൊരു പേര് വിളിക്കും. അറിയപ്പെടുന്നത് സ്ട്രോമ എന്നാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇരട്ട സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവക സദൃശ്യമായ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ. ഈ സ്ട്രോമയുടെ പ്രത്യേകത, ഈ സ്ട്രോമ എന്ന് പറയുന്ന ഈ ഭാഗത്താണ് പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്ന നിരവധി രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ കാണപ്പെടുന്നത്. ഇപ്പോൾ സ്ട്രോമയിൽ പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്ന നിരവധി രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഭാഗം. ഇനി നാലാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇവിടെ നമ്മൾ സ്തര അടുക്കുകളായ ഗ്രാനകളെ കുറിച്ച് പറഞ്ഞു. അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഘടനയുണ്ട്. തൊട്ടടുത്ത ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടനയെ അറിയപ്പെടുന്ന പേര് സ്ട്രോമ ലാമെല്ല എന്നാണ്. അപ്പം എന്താണ് അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടനയെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. അപ്പോൾ ഇത്രയുമാണ് ഹരിതകണത്തിൻ്റെ ഘടന. ഒന്നുകൂടി ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹരിതകണത്തിൻ്റെ ഏറ്റവും പുറമെ ഇരട്ട സ്തരം അല്ലെങ്കിൽ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണപ്പെടുന്നു. ഉള്ളിലേക്ക് കടന്നാൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന സ്തരപാളികൾ കാണാം. അവയെ നമ്മൾ അറിയപ്പെടുന്ന പേര് ഗ്രാന എന്നാണ്. അടുത്ത് പറഞ്ഞത് ഇരട്ട സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവക സദൃശ്യമായ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് സ്ട്രോമ എന്നാണ്. ലാസ്റ്റ് പോയിന്റ് അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഘടനയെ വിളിക്കുന്ന പേര് സ്ട്രോമ ലാമെല്ല എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി തന്നെ ഓർത്തു വെക്കുക. ഇത്രയുമാണ് ഹരിതകണത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ആകെ ചർച്ച ചെയ്തത് ആദ്യം മുതലുള്ള പോർഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതിനുശേഷം പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഹരിതകണം എന്ന ഒരു സെൽ ഓർഗനൽ അല്ലെങ്കിൽ കോശാംഗത്തിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ ഘടന പറഞ്ഞു. അതിനകത്തുള്ള ഓരോന്നിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് തന്നെ കാണുക, കണ്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.